ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ടോപ്പിക്ക് എടുത്തല്ലേ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന മുഴുവൻ എസ് സി ആർ ടി പാഠഭാഗങ്ങളും നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തു അതുകഴിഞ്ഞ് ആ ഭാഗത്തിൽ നിന്ന് വരുന്ന ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ടോപ്പിക്ക് എടുത്തു ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും രോഗങ്ങളും രോഗകാര്യങ്ങളും ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ മുഴുവൻ എസ് സി ആർ ടി പാഠഭാഗങ്ങളും ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തു അതിന്റെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന മുഴുവൻ എസ് സി ആർ ടി പാഠഭാഗങ്ങളും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് എക്സാമിന് മുന്നേ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക പരീക്ഷയ്ക്ക് മുന്നേ തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും കൂടാതെ നമ്മൾ റിവിഷനും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്നുള്ളതിൽ ആദ്യം പഠിക്കാനായിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റർ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മണ്ണിൽ പൊന്നു വിളയിക്കാം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് നോക്കാം മണ്ണിൽ പൊന്നു വിളയിക്കാം എന്നുള്ളതാണ് ചാപ്റ്റർ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ പരിചരണം മാത്രം പോരാ മറ്റ് ഘടകങ്ങളും കൂടെ വേണം അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ വേണ്ടത് വളക്കൂറുള്ള മണ്ണ് അനുയോജ്യമായ കാലാവസ്ഥ നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല വിളവ് ലഭിക്കുള്ളൂ അല്ലേ അതുപോലെ തന്നെ എന്താണ് ജലസേചന സൗകര്യം വേണം ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ് ഇനി നോക്കുക നമുക്ക് പഠിക്കാനുള്ളത് പാകി മുളപ്പിക്കൽ എന്താണ് അതായത് വിത്തുകൾ നമ്മൾ പല തരത്തിലാണ് എന്ത് ചെയ്യുന്നത് അല്ലേ വിത്ത് നമ്മൾ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ വിളയിറക്കുന്നതും എല്ലാം പല തരത്തിലാണ് അപ്പം അതിലൊരോ മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത് പാകി മുളപ്പിക്കൽ ഒന്നാമത്തെ മെത്തേഡാണ് വെണ്ട പയർ തുടങ്ങിയവയിൽ നിന്ന് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുവാൻ എളുപ്പമാണ് എന്നാൽ അതിനേക്കാൾ ചെറിയ വിത്തുള്ളവയിൽ നിന്ന് നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും സോ വിത്ത് പാകി മുളപ്പിച്ച് അവയിൽ നിന്ന് മികച്ച തൈകൾ പറിച്ചു നടന്ന രീതിയാണ് വഴുതന കൃഷിയിലാണ് ഇത് ചെയ്യാറുള്ളത് അപ്പോൾ പാകി മുളപ്പിക്കൽ വിത്തെന്ന് പറയുന്നത് നടുന്നത് അതായത് നല്ല വിത്ത് നോക്കി നടുക എന്ന് പറയുന്ന എളുപ്പമാണ് വെണ്ട പയർ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ വിത്തുകളൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലത് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി വഴുതനങ്ങി വിത്ത് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറുതാണ് അല്ലെ ഇങ്ങനെ പൊടി പൊടി പൊടിപോലെയാണ് കാണപ്പെടുന്നത് അപ്പോൾ വഴുതനങ്ങി വിത്തുന്നൊക്കെ നല്ല വിത്തുകൾ സെലക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ വിത്തുകൾ മൊത്തമായിട്ട് അങ്ങോട്ട് പാകം പാകി മുളപ്പിച്ചതിന് ശേഷം അതിൽ നല്ല തൈകൾ നോക്കി എന്ത് ചെയ്യും പറിച്ച് നടും അപ്പോൾ ഈ ഒരു മെത്തേഡാണ് പാകി മുളപ്പിക്കൽ എന്ന് പറയുന്നത് വഴുതന തൈയിലാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അടുത്ത മെത്തേഡ് നോക്കുക തണ്ട് മുറിച്ച് നടൽ വിത്ത് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളും മറ്റു ഭാഗങ്ങൾ മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളും നമ്മൾ പഠിച്ചല്ലേ വിത്ത് മുളച്ചുണ്ടാവുന്നതും അത് പറഞ്ഞു ഇനി തണ്ട് മുറിച്ച് നടൽ എന്ന് പറയുമ്പോൾ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം ഓക്കെ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതാണ് ഇനി കായിക പ്രജനനം എന്ന് പറഞ്ഞത് എന്താണ് സസ്യങ്ങളുടെ വേര് തണ്ട് ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതിനെയാണ് കായിക പ്രചരനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രഡക്ഷൻ എന്ന് പറയുന്നത് കായിക പ്രചനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രപക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് സസ്യങ്ങളുടെ വേര് തണ്ട് ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം എന്ന് പറയുന്നത് അപ്പോൾ മരച്ചീനി മധുരക്കിഴങ്ങ് എന്നിവ തണ്ട് മുറിച്ചാണ് നമ്മൾ നടുന്നത് അല്ലേ അപ്പൊ ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാവുന്ന സസ്യങ്ങൾക്കും കായിക പ്രചരനം വഴി ഉണ്ടാവുന്ന സസ്യങ്ങൾക്കും കൂടുതൽ ഉദാഹരണം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയുന്നതാണ് അല്ലെ മുറിച്ച് നടുന്നത് ഏതൊക്കെയാണ് വിത്ത് ഭാഗ്യം ഉണ്ടാവുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം ഇനി അടുത്ത മെത്തേഡാണ് പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്ന് പറയുന്നത് എന്താണിത് തൈ ഉത്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം പ്രധാന തടിയിൽ നിന്ന് കൊമ്പുകളാണ് ഉത്തമം കൊമ്പിൽ ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർത്ത മിശ്രിതം ചെറിയ നനവോടുകൂടി വെച്ച് കെട്ടുക പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിക്കുക രണ്ടറ്റത്തും ചാക്കുന്നൂൽ ഉപയോഗിച്ച് കെട്ടുക ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നനയ്ക്കണം രണ്ട് മാസത്തിനകം ധാരാളം വേരുകൾ വേരുകളുണ്ടാവും അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത മണ്ണിൽ നടാറാകുന്നത് വരെ ചെടിച്ചട്ടിയിൽ സംരക്ഷിക്കണം ഓക്കെ നിർമ്മിച്ചെടുത്ത ഈ തൈ ഉചിതമായ സ്ഥലത്ത് നടുമല്ലോ അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പതിവെക്കൽ എന്ന് പറയുന്നത് പിച്ചി മുല്ല റോസ് ചെമ്പരത്തി കശുമാവ് സപ്പോട്ട എന്നിവയിലാണ് പതിവെക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഓക്കെ പിച്ചി മുല്ല റോസ് ചെമ്പരത്തി കശുമാവ് സപ്പോട്ട തുടങ്ങിയവയിലാണ് മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളർച്ച വളച്ചു വയ്ക്കുന്നതും പതിവെയ്ക്കാറുണ്ട് ഓക്കെ ഇനി പതിവയ്ക്കലുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് മിക്ക ചെടികളും പതിവെച്ച് വളർത്താം മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്ര ആയിരദൈർഘ്യം പതിവെച്ചുണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല വലുപ്പവും കുറവായിരിക്കും മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും രോഗബാധയുള്ള ചെടികളിൽ പതിവെച്ചാൽ പുതിയ ചെടികൾക്കും രോഗമുണ്ടാവും വിത്ത് മുഖേന ഉത്പാദിപ്പിച്ചെടുത്ത ചെടികളെക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട് ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം പടലം ഉണ്ടായിരിക്കില്ല കൂടുതൽ പരിചരണം ആവശ്യമായി വരും അപ്പം ഇതാണ് പതിവയ്ക്കൽ അടുത്തത് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് കൊമ്പൊട്ടിക്കൽ പണ്ട് മുതൽ നാം ചെയ്തു വരുന്ന ഒരു രീതിയാണിത് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാന്ഠം എന്നും ഒട്ടിക്കുന്ന കൊമ്പിനെ സയൻ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്നുമാണ് പറയുന്നത് അപ്പോൾ കൊമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുണമേന്മയുള്ള ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഉണ്ടാക്കുന്നതിനാണ് കൊമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത് ഈ കൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയിട്ടുള്ള ചെടി എന്തെന്ന് പറയുന്നു സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ടം എന്ന് പറയുന്നു ഒട്ടിക്കുന്ന കൊമ്പിനെ സയൻ അല്ലെങ്കിൽ ഒട്ട് എന്ന് പറയുന്നുണ്ട് നാടൻ മാവിൻ്റെ തൈയിൽ നീലം മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട് ഇവിടെ നാടൻ മാവിൻ്റെ തൈ സ്റ്റോക്കും മൽഗോവയുടെ കൊമ്പ് സയണം ആണ് ഓക്കെ അപ്പോൾ ഇത് അതിനെപ്പറ്റി നോക്കുക ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം ഇനി അടുത്ത മെത്തേഡാണ് മുഗുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡിങ് എന്ന് പറയുന്നത് ഈ പ്രവർത്തനത്തിൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുഗുളമാണ് ഒട്ടിക്കുന്നത് ഓക്കെ ഒരു ചെടിയുടെ കൊമ്പിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം എന്തൊട്ടിക്കുന്നു മുഗുളം അല്ലെങ്കിൽ ബഡ്ഡാണ് ഒട്ടിക്കുന്നത് ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാക്കുന്നു അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ രീതി ഉപയോഗിക്കുന്നത് ഒരു ഒരു ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് മുഗുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത് നാടൻ ഇനങ്ങളിൽ മുകുളങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യാം മുഗുളം മുട്ടിക്കൽ നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കുക മുഗളം ഒട്ടിക്കുന്ന ചെടിയിൽ ടീ ആകൃതിയിൽ മുറിവുണ്ടാക്കി തൊലി വിടർത്തി വയ്ക്കുക ടീ ആകൃതിയിലുള്ള മുറിവിലെ തൊലിയിൽ മുകുളം തിരികെ വെക്കുക മുകുളം പുറത്തു കാണത്തക്ക വിധം കെട്ടുക മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുഗൾ ഭാഗം മുറിച്ചു മാറ്റുക വെള്ള റോസാപ്പൂ ഉണ്ടാവുന്ന ചെടിയിൽ ചുവന്ന റോസാപ്പൂ ഉണ്ടാവുന്ന ചെടിയുടെ മുകളം പൊട്ടിച്ചു നോക്കൂ നാടിന് ഇനം റോസാപ്പൂവിൽ മികച്ച ഇനത്തിന്റെ മുകളം ഒട്ടിക്കുകയും ഒട്ടിക്കുകയുമാവാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എഴുതുക അപ്പോൾ മുകളം ഒട്ടിക്കൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെ പൂച്ചെടികൾ കാണുക എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി ഇവിടെ നോക്കുക മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ വിള ഇനം ഒന്ന് ഇനം രണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൂടുതൽ കാലം നിലനിൽക്കുന്നു കുറച്ചു കാലം നിലനിൽക്കുന്നു ഉൽപ്പാദനം കുറവ് ഉൽപ്പാദനം കൂടുതൽ നമ്മുടെ മണ്ണിൽ നന്നായി വളരും നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നില്ല രോഗപ്രതിരോധ ശിശു കൂടുതൽ രോഗപ്രതി ശേഷി പ്രതിരോധ ശിക്ഷു കുറവ് കുറച്ച് പരിചരണം മതി കൂടുതൽ പരിചരണം വേണം അപ്പോൾ രണ്ടിനങ്ങളുടെയും പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഗുണങ്ങളുള്ള തൈച്ചെടി ഉൽപ്പാദിപ്പിക്കാൻ ഏതെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ഗുണങ്ങൾ ചേർന്നാൽ ഒരേ ഇനത്തിൽ പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായിട്ടുള്ള സസ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പുതിയ മികച്ച തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതികളാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഇനി അടുത്തത് മികച്ച വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഇതുപോലെയുള്ള മാർഗങ്ങളുണ്ട് നോക്കുക നീളം കൂടിയ ഇനം നോക്കുക ഇരുപത് മുതൽ മുപ്പത് മീറ്റർ വരെ ഉയരമുണ്ടാകും ആറ് ടു പത്ത് വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും എൺപത് എടു നൂറ് വർഷം വരെ ആവശ്യം പച്ച നിറമുള്ള മാങ്ങ അപ്പോൾ ഇത് നീളം കൂടിയ ഇനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വിത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ പ്രധാന ഇനങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് ടോള് ഈസ്റ്റ് കോസ്റ്റ് ടോള് ലക്ഷദ്വീപ് ഓർഡിനറി അടുത്ത നീളം കുറഞ്ഞ ഇനം ഡോർഫ് എന്ന് പറയുമ്പോൾ എട്ട് എടു പത്ത് മീറ്റർ ഉയരമുണ്ടാവും നാല് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ കായ്ഫലം തരും മുപ്പത് എട്ടു മുപ്പത്തിയഞ്ച് വർഷം വരെ ആയസ് മഞ്ഞ ഓറഞ്ച് തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങ ഉണ്ടാവുന്നു പ്രധാന ഇനങ്ങളാണ് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീന് ഗംഗ ബോധം എന്നുള്ള ഓക്കെ അപ്പോൾ ഇത് വിത്തുകളുടെ കാര്യത്തിൽ പഠിച്ചു പഠിച്ചുവെക്കുക ഇനി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന ടോൾ ഇൻറ്റു ഡോർഫ് പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അതിൻ്റെ എല്ലാം സവിശേഷത എന്തായിരിക്കും അതാണ് എന്ത് ഹൈബ്രഡൈസേഷൻ അല്ലെങ്കിൽ വർഗസംകരണം എന്ന് പറയുന്നത് അതായത് ഒരേ വിഭാഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസംകരണം ഇവിടെ നമ്മൾ ടോളും ഡോർഫും കണ്ടല്ലേ നീളം കൂടിയനും നീളം കുറഞ്ഞനോ അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സവിശേഷതകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വർഗ്ഗസംകരണം അല്ലെങ്കിൽ ഹൈബ്രഡൈസേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാവാം ഇതിൽ അനുകുണമായിട്ടുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു അപ്പം അതാണ് വർഗസങ്കരണം അടുത്തത് സങ്കര ഇനം തെങ്ങ് ചില സങ്കര ഇനം തെങ്ങുകളെ പരിചയപ്പെടാം നമുക്ക് എക്സാമ്പിൾ തന്നിട്ട് ഇത് തെങ്ങിൻ്റെ ആണോ ഏതിൻ്റെ ആണ് എന്നുള്ളതാണ് ചോദിക്കുക ഏതിൻ്റെ സങ്കര ഇനം എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാം അപ്പോൾ നോക്കുക ചന്ദ്രലക്ഷ ചന്ദ്രലക്ഷ തെങ്ങിൻ്റെ പറയുന്നത് ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറീനേയും ചാവക്കാട് ഓറഞ്ചിനെയും കൂടിയിട്ട് കമ്പെയർ ചെയ്ത വർഗ്ഗസംഘരണം നടത്തിയതാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും കൂടെയിട്ട് സങ്കരം ഹൈബ്രഡൈസേഷൻ നടത്തിയതാണ് ചന്ദ്രശങ്കര ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോധത്തെയും കൂടിയിട്ട് എന്താണ് ഹൈബ്രഡൈസേഷൻ നടത്തിയതാണ് ലക്ഷഗംഗ അപ്പോൾ ഇതെല്ലാമാണ് എന്താ സങ്കര ഇനം തെങ്ങുകൾക്ക് എക്സാമ്പിൾ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഇനി ഇതുപോലെ സങ്കരീനം വിത്തുകൾ നോക്കുക നെല്ലിന്റെ നെല്ലിന്റെ വിത്താണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ ഇപ്പം നമ്മൾ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ കൂടുപയോഗിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പേരുകളൊക്കെ തെറ്റാതെ പഠിച്ചു വെക്കാനായിട്ട് പറ്റും അപ്പോൾ എന്ന് പറയുന്നത് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ അടുത്ത പയർ പയറിൻ്റെ സങ്കരേനമാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പച്ചമുളക് പച്ചമുളകിൻ്റെ ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ വെണ്ടയുടെ സങ്കര ഇനമാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി കിരൺ അർക്ക അനാമിക സൽകീർത്തി വഴുതന വഴുതനയുടെ ആണ് സൂര്യ ശ്വേത ഹരിത നീലിമ സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളിയുടേതാണ് മുക്തി അനഘ അക്ഷയ മുക്തി അനഘ അക്ഷയ എന്തിൻ്റെയാണ് തക്കാളിയുടേതാണ് അപ്പോൾ ഈ സങ്കര വിത്തുകൾ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു പഠിച്ചുവെക്കുക ഇനി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ അതിന് മുന്നേ നമുക്ക് പ്രിയങ്ക എന്ന് പറഞ്ഞ പാവലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവൽ ഇനം പ്രിയങ്ക കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത് കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തനമാണ് പ്രിയങ്ക അപ്പൊ പ്രിയങ്ക എന്ന് പറയുന്നത് എന്താണ് കൈപ്പക്കയുടെ സങ്കര ഇനമാണ് അപ്പോൾ ഇനി നമുക്ക് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിലോട്ട് വരാം ഇപ്പൊ കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സാധ്യമാകേണ്ടത് മികച്ച ഉൽപാദനം വേഗത്തിൽ വിളവ് ലഭിക്കൽ രോഗബാധ ഇല്ലാതിരിക്കൽ കുറഞ്ഞ ചിലവിൽ പരിചരണം മികച്ച വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തു ലഭ്യമാക്കൽ ഈ ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ഏതെങ്കിലും കാർഷിക ഗവേഷണ സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ച് നോക്കാം ഒന്ന് കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂർ കേരള കാർഷിക സർവകലാശാല എവിടെയാണ് മണ്ണൂത്തി തൃശ്ശൂർ അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ് തിരുവനന്തപുരം ശ്രീകാര്യം എപ്പോഴും ചോദിക്കുന്നതാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ് തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഓക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അടുത്തത് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ചെടിയുടെ കോശത്തിൽ നിന്നും ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നും ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയിൽ ഉത്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം വാഴ കുരുമുളക് ഏലം പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതികവിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നു ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ സവിശേഷതകളുള്ള നൂറുകണക്കിന് തൈകൾ ഉത്പാദിപ്പിക്കും എന്നതാണ് ഇതിൻ്റെ സവിശേഷത ലബോറട്ടറിയിൽ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിൻ്റെ വീഡിയോസും ദൃശ്യങ്ങളും ലഭ്യമാണ് നമുക്കറിയാം അല്ലെ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇനി അടുത്തത് സസ്യ സസ്യവൈവിധ്യം നോക്കുക സസ്യവൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മണ്ണിൻ്റെ ഗുണമേന്മയാണെന്ത് ചെടിയുടെ ആരോഗ്യം അല്ലെ ചെടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഗുണമേന്മയാണ് ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത് വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ അത്രയും ഗുണമേന്മ മണ്ണിന് ലഭിക്കും ഇവിടെ നോക്കുക ഇടവിള എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ് ഓക്കെ ഇടവിള എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളാണ് ഇടവിളകൾ എന്ന് പറയുന്നത് അപ്പോൾ തെങ്ങിൻ തോട്ടത്തിൽ ഏതെല്ലാം ഇടവിളകൾ കൃഷി ചെയ്യാറുണ്ട് എന്നുള്ളത് ഇത് എവിടെ ചോദിച്ചിട്ടുണ്ട് തെങ്ങിൻ തോട്ടത്തിൽ നമ്മൾ കുരുമുളക് അല്ലെ ബാക്കിയുള്ള തൈകളും വാഴയും ഒക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട് ഇനി വിളപര്യം വിളപര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിനെയാണ് വിള പര്യം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുക ഇടവിളകളിൽ നെൽപ്പാടത്തെ പയർ ഉഴുന്ന തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട് അല്ലെ ഒരേ ഇടത്ത് അല്ലെങ്കിൽ ഒരേ നിലത്ത് ഒരേ തരം ചെയ്യുന്ന ചെയ്യാതെ ഇപ്പോൾ ആദ്യം നമ്മൾ നെല്ല് ഇട്ടു നെല്ല് വിളവെടുത്തതിന് ശേഷം അവിടെ പയറും ഉഴുന്നും കൃഷി ചെയ്തു അങ്ങനെ എന്താണ് വിളകൾ മാറി മാറി ഇടവിട്ട് കൃഷി ചെയ്യുന്നതിനെയാണ് വിള എന്ന് പറയുന്നത് അടുത്തത് പയറുവർഗ്ഗങ്ങൾ ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് എന്ത് നൈട്രജൻ അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിവില്ല ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത് എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ ആക്കി മാറ്റാൻ കഴിവുണ്ട് ഇത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം പയർ തൊട്ടാവാടി കൊഴിഞ്ഞിൽ മുതിര ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ പേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യ പോഷകങ്ങൾ മണ്ണിൽ ചേരുന്നു അപ്പോൾ പയറുവർഗ്ഗങ്ങളായിട്ടുള്ള എന്താണ് പയർ തൊട്ടാവാടി മുതിര ഇതിലെല്ലാം എന്തുണ്ട് റൈസോബിയമുണ്ട് റൈസോബിയുടെ റൈസോബിയത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുത്ത് അതിനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള കഴിവ് ആർക്കുണ്ട് റൈസോബിയത്തിന് ഉണ്ട് അത് ഓർത്തിരിക്കുക ഇനി വിള പരിപാലനം വിളവ് മെച്ചപ്പെടുത്തുന്നതിന് എന്ത് ചെയ്യണം നമ്മൾ വിള പരിപാലനം നടത്തണം അല്ലേ ഇവിടെ ഫുക്കുവോക്ക പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് നോക്കുക മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ മനുഷ്യനാണ് കാടുകളും നീരുറുകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിസ്ഥിതി നശീകരണം നിർത്തിയാലേ മനുഷ്യരാശിയടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ രാസവള പ്രയോഗത്താൽ പ്രാണനെറ്റ മണ്ണിന് മൃതസഞ്ജീവിനിയാണ് ജൈവവളങ്ങൾ ഇത് ജീവന്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുകയും ചെയ്യും മണ്ണിനെ ഒരു ഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത് ഇത് പറഞ്ഞത് ആരാണ് ജൈവ കൃഷി ഗവേഷകനായിട്ടുള്ള ജപ്പാൻകാരനായിട്ടുള്ള മസനോബു ഫുക്കുവയാണ് പറഞ്ഞിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് ബയോ പെസ്റ്റിസൈഡ്സ് ആണ് ജൈവ കീടനാശിനികൾ ഏതൊക്കെയാണ് ജൈവ കീടനാശിനികൾ ഒന്ന് പുകയില കഷായം ഒരു കിലോഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്തി വെക്കുക ഇത് അരിച്ചെടുത്ത് അതിൽ നൂറ് ഗ്രാം ബാർ സോപ്പ് ചീകിയിട്ട് ഇളക്കി ലയിപ്പിക്കുക പുകയില കീടനാശിനി തയ്യാറായി ഇതിൽ ഇരട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം അപ്പോൾ ജൈവ കീടനാശിനി ഒന്നാമതാണ് പുകയില കഷായം രണ്ട് വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ആവണക്കിണ്ണൻ പിണ്ണാക്ക് എന്നിവ മണ്ണിൽ ചേർക്കുന്നത് വേരുകളെ ആക്രമിക്കുന്ന വിരകളെ നിയന്ത്രിക്കാൻ സഹായിക്കും അടുത്തത് വേപ്പെണ്ണ എമൽഷൻ അറുപത് ഗ്രാം സോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക ഇത് ഒരു ലിറ്റർ വേപ്പെണ്ണയുമായി ചേർത്തെടുക്കുക പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് നിറപ്പിച്ച് ചെടികളിൽ തളിക്കാം അപ്പോൾ വേപ്പെണ്ണ എമൽഷൻ വേപ്പിൻ പിണ്ണാക്ക് പുകയില കഷായം ഇതെല്ലാം ജൈവ കീടനാശിനികളാണ് ഇനി ജൈവ വളങ്ങൾ ഏതൊക്കെയാണ് ചാണകം പച്ചിലവളം കമ്പോസ്റ്റ് വളം മത്സ്യവളം കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം എല്ലുപൊടി ഇതെല്ലാം എന്താണ് ജൈവ വളങ്ങളാണ് ജൈവ ജൈവവളങ്ങളുടെയും ജൈവ കീടനാശിനികളുടെയും ഉപയോഗം ശീലമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം അതൊക്കെ നമുക്ക് അറിയുന്നതാണല്ലേ അപ്പോൾ നോക്കുക ഇനി അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പരുത്തി ഓക്കെ കോട്ടൺ അതിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ നോക്കുക ഭക്ഷ്യ കൃഷി മാത്രമല്ല അല്ലെ ഭക്ഷ്യവിളകൾ മാത്രമല്ല നമ്മൾ കൃഷി ചെയ്യുന്നത് മറ്റു എന്താണ് വിളകളും കൂടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് എക്സാമ്പിളാണ് പരുത്തി അല്ലെങ്കിൽ കോട്ടൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാലുവിളയാണെന്താ പരുത്തി പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിയിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നു പരുത്തി കുരു കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം പരുത്തി കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പരുത്തി ഒരു നാലുവിളയാണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചണം അല്ലെങ്കിൽ ജൂട്ട് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുകിയതിന് ശേഷം തല്ലി തേച്ച് നാരുകൾ വേർപ്പെടുത്തുന്നു നാം ഉപയോഗിക്കുന്ന ചാക്കുന്നൂൽ ചണനാരുകളാണ് ഓക്കെ അടുത്തത് കയർ നാളികേര തൊണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നു പിന്നീട് തൊണ്ട് തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു ഇവ പിരിച്ച് പലതരം കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു ഓക്കെ കയർ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അടുത്തത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി എന്താണ് സംയോജിത കൃഷി എന്ന് പറയുന്നത് നോക്കുക താറാവ് കൂട് മത്സ്യക്കുളത്തിന് മുകളിൽ വയ്ക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ നോക്കുക താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റ മത്സ്യങ്ങൾക്ക് ലഭിക്കും താറാവിൻ്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ വർധനവിന് കാരണമാകും ജലസസ്യങ്ങൾ മത്സ്യങ്ങളുടെ ആഹാരമാണ് ജലാശയത്തിലെ കീടങ്ങൾ പായലുകൾ ഉച്ച് തവളക്കുഞ്ഞുങ്ങൾ എന്നിവ താറാവിന് ഭക്ഷണമായി ലഭിക്കും അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സംയോജിത കൃഷി എന്ന് പറയുന്നത് കണ്ടോ താറാവ് കൂടും മത്സ്യക്കുളവും എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കുമ്പോഴുള്ള എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതാണ് സംയോജിത കൃഷി അടുത്തത് കൃഷിയും കന്നുകാലി വളർത്തലും കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിലെ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സംയോജിത കൃഷി രീതിയാണ് നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും വളർത്താം തെങ്ങിൻ തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പോൾ കൃഷി ചെയ്യാം നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോൾ നെൽകുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായിട്ട് നൽകാം തെങ്ങിൻ തോപ്പിൽ ആട് താറാവ് കോഴി എന്നിവയെ വളർത്താം ഓക്കെ അപ്പോൾ സംയോജിത കൃഷി എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ പഠിക്കാനുണ്ട് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വീണ്ടെടുക്കാം വിളനില നമുക്ക് നോക്കാം ഇവിടെ നോക്കാം ഇതാണ് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ വീണ്ടെടുക്കാം വിളനിലങ്ങൾ അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഭക്ഷ്യ ദൗർലഭ്യത്തിന്റെ കുറച്ച് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് നല്ല നാളേക്ക് എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട് നോക്കാം എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്താണ് ഭക്ഷ്യസുരക്ഷ എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ ദാരിദ്ര്യ ഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് നെല്ലുൽപാദനം ഉൽപ്പാദനം കൃഷിയിടത്തിൻ്റെ വിസ്തൃതി ഉൽപാദനം ജനസംഖ്യ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വേണ്ട ഇനി ഇവിടെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം എന്തൊക്കെയാണ് കൃഷി ഉപജീവനമാകി മാർഗമാക്കി മാറ്റിയവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഇടനിലക്കാരുടെ ചൂഷണം കാലാവസ്ഥ മാറ്റം വിലനഷ്ടം ഉൽപ്പാദന ചെലവ് വിളനഷ്ടം സ്ഥലപരിമിതി പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും ഇതെല്ലാമാണ് കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഇനി ഭക്ഷ്യസുരക്ഷയ്ക്ക് ആധാരം വളക്കൂറുള്ള മണ്ണ് നോക്കുക സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ ഇരുപതോളം മൂലകങ്ങൾ ആവശ്യമാണ് സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് ഇരുപതോളം മൂലകങ്ങൾ ആവശ്യമാണ് ഇവയെ മൂലകങ്ങൾ എന്നാണ് പറയുന്നത് എസെൻഷ്യൽ എലമെൻസ് എന്നാണ് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ എന്നിവ അവശ്യ മൂലകങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഇരുപതോളം മൂലകങ്ങൾ ആവശ്യമാണ് ഇവയാണ് എസെൻഷ്യൽ എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ എന്നിവയാണ് മൂലകങ്ങൾക്ക് ഉദാഹരണം ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നത് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ് ഓക്കെ സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ് ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നത് കൃഷിയിടങ്ങളിൽ പയർ വർഗ്ഗ സസ്യങ്ങൾ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം നമ്മൾ എന്താണെന്ന് അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ പയർ വർഗങ്ങൾ വളർത്തുന്ന സമയത്ത് നമ്മൾ റൈസോബിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞു കൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ് മണ്ണിൻ്റെ പി എച്ച് മൂല്യവും സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മണ്ണിലടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെ അളവും പി എച്ച് മൂല്യവും മണ്ണ് പരിശോധനയിലൂടെ തിരിച്ചറിയാനാവും ബാക്ടീരിയകൾ കുമിളുകൾ ആൽഗകൾ ചിതൽ മണ്ണിര തുടങ്ങിയ ജീവർഗ്ഗങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അടുത്തത് നോക്കുക വളം തരുന്ന ജീവാണുക്കൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് എന്ത് വളങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് ജീവാണു വളങ്ങൾ ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് റൈസോബിയം അസറ്റോബാക്റ്റർ അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെ അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം ഓക്കെ അപ്പം എന്താണ് പറഞ്ഞത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടാനായിട്ട് എന്തൊക്കെയാണ് റൈസോബിയം അസറ്റോബാക്റ്റർ അസോസ്പൈറലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന് പറയുന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം മതിയായ ജലസേചനം ഉണ്ടാവണം രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കരുത് അടുത്തത് അശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മണ്ണിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മണ്ണിലെ സൂക്ഷ്മ ജീവികൾ നശിച്ചു പോകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ഘടകങ്ങൾ ഇതെല്ലാം അല്ലേ ഉണ്ടാകുന്നതാണ് ഇനി അടുത്തത് കീടങ്ങളെ നിയന്ത്രിക്കാൻ ഓക്കെ കീടങ്ങളെ നിയന്ത്രിക്കാൻ കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് എന്താ കീടങ്ങളുടെ ആക്രമണം ഇത് മറികടക്കാൻ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ് കീടങ്ങളെ മുഴുവനായും കൊന്നൊടുക്കുക എന്നതാണ് രാസകീടനിയന്ത്രണത്തിൻ്റെ രീതി എന്നാൽ കീടങ്ങൾ അതിജീവനശേഷി നേടുന്നതോടുകൂടി വീര്യം കൂടിയ കീടനാശിനികൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു രാസ അമിതമായ പ്രയോഗം ഒട്ടനവധി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ഒരു എക്സാമ്പിളാണ് ക്യാൻസർ രോഗം പകരുന്നു അല്ലേ തിരുവനന്തപുരം രാസ വ്യാപകമായ ഉപയോഗം ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധനവിന് ഒരു പ്രധാന കാരണമായി സംശയിക്കപ്പെടുന്നു ഭൂഗർഭജലത്തിൽ വരെ കൂടിയ അളവിൽ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്താനായാൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് എന്താണ് പറയുക വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുമ്പോൾ പറയാം അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അടുത്ത നോക്കാം കീടങ്ങളും പ്രകൃതിദത്ത ശത്രുക്കളും എന്തുകൊണ്ടാണ് ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നത് അവയെ ഇരാക്കുന്ന ജീവികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് ഇതിനൊരു പ്രധാന കാരണമാണ് കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താം നോക്കുക സംയോജിത കീട നിയന്ത്രണ മാർഗം ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഐ പി എം എന്ന് പറയുന്നത് എന്താണ് മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൾ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം രാസ കീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ മിത്ര കീടങ്ങൾ യന്ത്ര കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീട നിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണ് സംയോജിത കീട നിയന്ത്രണം എന്ന് പറയുന്നത് ഇനി അടുത്തത് നോക്കാം കൃഷി ആദായകരമല്ലാതാകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കൃഷിക്ക് വേണ്ടി വരുന്ന കൂടിയ മുതൽ മുടക്കാണ് വിത്തിനും വളത്തിനും കീടനാശിനിക്കും വേണ്ടി വൻ തുക മുടക്കേണ്ടി വരുന്നത് കർഷകന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു മണ്ണിന്റെ ഫലപുഷ്ടി കുറഞ്ഞു വരികയും അതിജീവനശേഷിയുള്ള കീടങ്ങൾ പെരുകയും ചെയ്യുമ്പോൾ കൂടുതൽ വളവും കീടനാശിനികളും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു വളത്തിന്റെയും രാസ കീടനാശിനിയുടെയും അമിതമായ ഉപയോഗം താൽക്കാലിക ലാഭം നൽകുമെങ്കിലും ക്രമേണ കൃഷിയിടം മൃതഭൂമിയായി മാറും ഈ സാഹചര്യത്തിലാണ് സുസ്ഥിര കൃഷി എന്ന ആശയം പ്രസക്തമാവുന്നത് വളവും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറിച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന്റെ വളമായി നൽകുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഈ രീതി പിന്തുടരുന്ന കൃഷിയിടത്തിൽ വൈവിധ്യമാർന്ന വിളകളുണ്ടാവും ഒന്നും മാലിന്യമായി അവശേഷിക്കുകയില്ല ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകുന്നതിലൂടെ വിപണി ആശ്രയുത്തം കുറയ്ക്കുവാനും ഈ മേഖലയിലെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടുവാനും കഴിയും നാടൻ ഇനങ്ങളെ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സാധ്യമാകും അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചാൽ മതി കേട്ടോ അടുത്തത് മാറുന്ന കാഴ്ചപ്പാടുകൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അനുസൃതമായി കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്യുൽപാദനശേഷിയുള്ള വിത്തരങ്ങൾ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഇതോടൊപ്പം വളങ്ങളുടെയും കീടനാശിനിയുടെയും ഉപയോഗം വ്യാപകമായി വിത്തും വളവും എല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് വരുന്നതായതിനാൽ ഈ രീതിയെ എന്തെന്ന് പറയുന്നു എച്ച് ഇ ഐ എ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നാണ് പറയുന്നത് എന്നാൽ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിൻ്റെയും വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ ഈ കൃഷി രീതി വിമർശിക്കപ്പെട്ടു പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാകും എന്ന കാഴ്ചപ്പാട് ഊന്നിട്ടാണ് ലെയ്സ അതായത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന രീതിയിലേക്ക് വ്യാപകമായ അംഗീകാരം ലഭിച്ചു അടിയന്തര ഘട്ടത്തിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ രീതിയുടെ അടുത്ത ഘട്ടമായി ലക്ഷ്യമാക്കുന്നത് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന സ്വയം പര്യാപ്തമായിട്ടുള്ള പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതായിട്ടില്ലാത്ത നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന സാധ്യതയാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അടുത്തത് മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും അതായത് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെങ്കിൽ ജൈവ മാലിന്യ സംസ്കരണം അല്ലേ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ജൈവ മാലിന്യ സംസ്കരണം കൊണ്ടുവരുന്നത് കമ്പോസ്റ്റ് നിർമ്മാണം ബയോഗ്യാസ് ഉൽപ്പാദനം കാലിത്തീറ്റ നിർമ്മാണം കോഴിത്തീറ്റ നിർമ്മാണം മത്സ്യത്തീറ്റ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട് ഇനി വിളയിക്കാം വൈവിധ്യങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷി രീതികൾ അല്ലെങ്കിൽ കൃഷി മേഖലകളുണ്ടല്ലേ സാഹചര്യവും സാധ്യതയും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ചില കൃഷി രീതികളാണ് പറയുന്നത് ഒന്ന് കന്നുകാലി പരിപാലനം ഈ ഭാഗത്തു നിന്ന് നമുക്ക് ചോദ്യങ്ങൾ കിട്ടാവുന്ന ഒരു രീതിയാണ് കേട്ടോ കന്നുകാലി പരിപാലനം എന്ന് പറയുമ്പോൾ കന്നുകാലികളെ പാലിനും മാംസ്യത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നതാണ് കന്നുകാലി പരിപാലനം പ്രധാന കന്നുകാലി ഇനകൾ ഏതൊക്കെയാണ് പശുവിൻ്റെ ജേഴ്സി ഹോൾസ്റ്റി ഫ്രിഷ്യൻ വെച്ചൂർ ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ വെച്ചൂർ എരുമയുടെ മുറ നീലിരവി ബദാവരി ആട് തലശ്ശേരി ജംനാപ്യാരി ബോയർ ഒക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങൾ അടുത്തത് പക്ഷി പരിപാലനം പക്ഷി പരിപാലനം എന്ന് പറയുമ്പോൾ മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നു കോഴി ഇനങ്ങളിൽ വരുന്നതാണ് അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ താറാവിനങ്ങളാണ് മസ്കവി ചാര ചെമ്പില്ലി കാട ഇനങ്ങളിൽ നിന്നാണ് ജപ്പാനീസ് ബോംബ് വൈറ്റ് അടുത്തത് സെറി കൾച്ചർ എന്താണ് സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് സെറി കൾച്ചർ എന്ന് പറയുന്നത് പട്ടുനൂൽ ശലഭൽ ആർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാവുന്നത് മൾബറി പട്ടുനൂൽ പുഴു അതുപോലെ ടസർ പട്ടുനൂൽ പുഴു മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ അടുത്തത് പിസി കൾച്ചർ പ്രകൃതിദത്ത ജലാശയങ്ങളിലെയും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് പിസി കൾച്ചർ ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് കരിമീൻ രോഹു കട്ട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായിട്ട് ഗോൾഡ് ഫിഷ് ഗപ്പി മുതലായവയും വളർത്തുന്നു ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ കാര എന്നിവ ജസ്റ്റ് ഈ കൃഷി രീതികളൊന്ന് പഠിച്ചു വച്ചേക്കാം ഓരോന്നും എന്തിൻ്റെ കൃഷിയാണ് പിസി എന്ന് പറഞ്ഞാൽ മത്സ്യമാണ് സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചേയ്ക്കാം അടുത്തത് ഫ്ലോറി കൾച്ചർ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും എന്താണ് പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ് ഫ്ലോറി കൾച്ചർ മുല്ല ചെണ്ടുമല്ലി ജമന്തി റോസ് ഓർക്കിഡ് ആന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ് ദെൻ എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് തേനീച്ച വളർത്തൽ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത് ഔഷധഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ കോലൻ മെലിഫറ ന്യൊഡിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായിട്ട് വളർത്തുന്നത് അടുത്തത് ക്യൂണി കൾച്ചർ എന്താണ് ക്യൂണി കൾച്ചർ മുയൽ വളർത്തുന്നത് ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതിനെയാണ് ക്യൂണി കൾച്ചർ എന്ന് പറയുക അതിൽ വരുന്നതാണ് ഗ്രേ ജയൻ്റെ വൈറ്റ് ജയൻ്റെ എന്നീ ഇനങ്ങളെയാണ് കൂടുതലായിട്ടും വളർത്തുന്നത് എങ്കോറിയെ രോമത്തിനായിട്ടും വളർത്തുന്നുണ്ട് ഓക്കെ അടുത്തത് മഷ്റൂം കൾച്ചർ എന്താണ് മഷ്റൂം കൾച്ചർ ശാസ്ത്രീയമായിട്ടുള്ള കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത് പാൽക്കൂൺ ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണയായിട്ട് കൃഷി ചെയ്യുന്നത് അടുത്തത് ഹോർട്ടി കൾച്ചർ ഹോർട്ടി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടി കളിച്ച കൂടുതലായിട്ടും ലിച്ചി റംബൂട്ടാൻ ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് നാടൻ പഴങ്ങൾ കൂടാതെ അടുത്തത് ഔഷധ സസ്യ കൃഷി ഭാരതീയ ചികിത്സാരീതിയായിട്ടുള്ള ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ആയുർവേദത്തിൻ്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും ഔഷധ കൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട് തുളസി കറ്റാർവാഴ വേപ്പ അടലോടകം കുറുന്തൊട്ടി കൂവളം രാമച്ചം കൊടുവേലി തുടങ്ങിയവയാണ് കൂടുതലായിട്ടും എന്താണ് കൃഷി ചെയ്യുന്ന ഔഷധ കൃഷി എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നോക്കുക അടുത്തത് പറയുന്നത് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ് അത് കൃഷിയെ പ്രതികൂലമായിട്ട് മാ എന്താണ് ബാധിക്കുന്നുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആധുനിക കൃഷി രീതികളാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തേത് പോളിഹൌസ് ഫാമിംഗ് പോളിഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിത്തീൻ പോലുള്ള സുതാര്യമായ കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളിഹൌസ് എന്ന് പറയുന്നത് പോളി ഹൌസിലെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യ വളർച്ച വേഗത്തിലാകും വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളിനനയിലൂടെ നൽകുന്നു പോളിഹൗസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറിക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണം കുറവായിരിക്കും തുടക്കത്തിൽ ചിലവേറുമെങ്കിൽ സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് അധികം വിളവ് ഇതിൽ നിന്നും ലഭിക്കുന്നു അപ്പോൾ എന്താണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് മനസ്സിലായല്ലോ അടുത്തത് പ്രിസിഷ്യൻ ഫാമിംഗ് പ്രിസിഷ്യൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം മണ്ണിലെ മൂലകങ്ങളുടെ അളവ് മണ്ണിൻ്റെ പി എച്ച് ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷ്യൻ ഫാമിംഗ് എന്ന് പറയുന്നത് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്തുവാനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും കഴിയുന്നതാണ് ഈ രീതിയുടെ എന്ന് പറയുന്നത് ഓക്കെ പ്രിസിഷ്യൻ ഫാമിംഗ് ഇനി മണ്ണില്ലാതെയും കൃഷി മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയാണ് പറയുന്നത് അതായത് നോക്കുക മണ്ണിൻ്റെ ഘടന വ്യത്യാസം ജലസേചന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് കൃഷി രീതി ചെയ്യുന്നുണ്ട് കൃഷിരീതി എന്ന നിലയിൽ വ്യാപിക്കുന്നതിന് ഏറെ ഉണ്ടെങ്കിലും മണ്ണിലല്ലാതെയും കൃഷി സാധ്യമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട് ഇതിന് ഉദാഹരണമാണ് ഹൈഡ്രോ പോണിക്സ് ഓക്കെ ഹൈഡ്രോ എന്ന് പറയുന്നത് ഇതിനുദാഹരണമാണ് എറോ പോണിക്സും ഓക്കെ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും എന്താണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ ആണ് ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് വേരുകൾ വായുലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ പോണിക്സും എറോ പോണിക്സും ഓർത്തിരിക്കുക ഓക്കെയാണല്ലോ ഇനി അടുത്തത് ഓരോ വിളയും അതിൻ്റെ ഇനങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് മാവ് മാവിൽ വരുന്നതാണ് മൂവാണ്ടൻ കിളിച്ചുണ്ടൻ നമുക്കറിയാം വാഴ ഞാലിപ്പൂവൽ പാളയങ്കോടൻ ജന്തുക്കളിലെ പശു വെച്ചൂർ പശു ഉണ്ട് കാസർഗോഡ് കുള്ളൽ ആട് ആടില് മലബാറി അട്ടപ്പാടി ബ്ലാക്ക് ജസ്റ്റ് ആ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത് അതിൽ വരുന്ന കുറച്ച് രീതികളാണ് മട്ടുപ്പാവ് കൃഷി ഗ്രേ ബാഗിലെ കൃഷി വെർട്ടിക്കൽ ഫാമിംഗ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പം ആ പേരുകളും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം അപ്പോൾ ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയുമാണ് ഈ രണ്ട് ചാപ്റ്ററാണ് നമുക്ക് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റു എന്താണ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്